കർത്താവിൽ നോമ്പുകാരെ, എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൗരസ്ത്യ സുറിയാനി സഭയുടെ പിതാവായ ദർശകനായ യൗസേഫ് അഥവാ ജോസഫ് ദ ഹസായ ഓർ ദ സീർ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥനാ സമയത്ത് ആത്മാവ് സമുദ്രത്തിൻ്റെ മധ്യേ നിൽക്കുന്ന കപ്പലിനോട് സാമ്യമുള്ളതാണ്. മനസ്സ് ആ കപ്പലിൻ്റെ കപ്പിത്താനെ പോലെയാണ്. പ്രേരണകൾ കാറ്റുപോലെ കപ്പലിനെ അറിയിക്കുന്നു. വീശുന്ന കാറ്റുകളെല്ലാം കപ്പലിൻ്റെ ഗതിക്ക് അനുയോജ്യമല്ല എന്നതുപോലെ, പ്രാർത്ഥനാ സമയത്ത് ആത്മാവിനെ ഉണർത്തുന്ന പ്രേരണകളെല്ലാം കപ്പലിൻ്റെ അഥവാ ആത്മാവിൻ്റെ ഗതിക്ക് അനുയോജ്യമല്ല. യഥാർത്ഥ തുറമുഖത്ത് എത്തിച്ചേരണമെങ്കിൽ തിരമാലകളിൽ നിന്നും സുരക്ഷിതമായി ശരിയായ ഗതിയിലേക്ക് കപ്പിത്താൻ വളയം പിടിക്കണം. അത് കാറ്റിന് എതിരായാലും മനസ്സ് ഈ ഉൾപ്രേരണകളിൽ നിന്നും വിടർത്തപ്പെട്ട് അന്തരാത്മാവിൽ പ്രാർത്ഥിപ്പാനായി ഇടയാകണം. പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥനാ സമയത്തെ ഏകാഗ്രതയെപ്പറ്റിയാണ്. സമുദ്രത്തിന് നടുവിൽ ഉള്ളതായ ഒരു കപ്പലിൻ്റെ ഗതി വീശുന്നതായ കാറ്റ് നിർണയിക്കുന്നു എന്നുള്ളതുപോലെ, എന്നാൽ വീശുന്ന എല്ലാ കാറ്റും കപ്പലിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതുപോലെ, മനസ്സാകുന്ന കപ്പിത്താൻ മുഖാന്തരം പ്രാർത്ഥനാ സമയത്ത് ആത്മാവിനുണ്ടാകുന്നതായ ഉൾപ്രേരണകൾ, പുറമേ നിന്ന് വരുന്നതായ ദുശ്ചിന്തകൾ, പ്രലോഭനങ്ങൾ ഇവയെല്ലാം തന്നെ തരണം ചെയ്ത് ആ കാറ്റിന് എതിരായി നല്ല ദിശയിൽ തന്നെ അത് മുന്നേറുവാനായിട്ട് ഇടയാകുമ്പോൾ, അന്തരാത്മാവിൽ ദൈവവും നമ്മുടെ ആത്മാവും മാത്രമായി സംവേദം ചെയ്യുന്നതായ ഒരു സമയമായി പ്രാർത്ഥനയെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ സമയത്ത് തിരമാലകളും ശരിയായ ദിശയിലല്ലാത്തതായ കാറ്റുകളും കപ്പലിൻ്റെ ദിശയെ മാറ്റിമറിക്കുന്നത് പോലെ, ലോകൈകമായ ചില സംഗതികളാൽ, ചില ഉൾപ്രേരണകളാൽ, പ്രലോഭനങ്ങളാൽ, പ്രയാസങ്ങളാൽ നമ്മുടെ മനസ്സിനെ പിശാച് ആകുലപ്പെടുത്തി ആത്മാവിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന്, പ്രാർത്ഥനയുടെ പാരമ്യത്തിൽ നിന്ന് നമ്മളെ വിടുർത്തുവാനായി ശ്രമിക്കുമ്പോൾ, അതിനെതിരെ നമ്മളുടെ മനസ്സ്, നമ്മുടെ അന്തരാത്മാവ് അത്തരത്തിൽ പ്രവർത്തന നിരതരായി നിൽക്കണം എന്നുള്ളതാണ് പിതാവ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ മനസ്സാകുന്ന കപ്പിത്താനാൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നാം നമ്മളുടെ പ്രാർത്ഥനാ സമയത്തെ ആത്മാവും ദൈവവുമായുള്ളതായ സംവേദനം സുഖകരമാക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. ആമേൻ.